Guys, ഇതാണ് സൈക്കിൾ. Ladies and gentlemen, iMac. ഒരു രക്ഷയില്ല നീ മുട്ടൻ അൺബോക്സിംഗ് എക്സ്പീരിയൻസ്. ഓ ഹലോ, ഹലോ ladies and gentlemen, welcome to iMac review. This was a gift. എൻ്റെ ബ്രദറിന് ഞാൻ കൊടുത്തൊരു ഗിഫ്റ്റാണ്. ഐമാക്കിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, ഞാനിത് എന്തിനാണ് മേടിച്ചത് നിങ്ങൾക്ക് ആദ്യം പറയാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് പുള്ളിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു. ഒന്ന്, പുള്ളി ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. സോ അങ്ങനെ ഒരാൾക്ക് നമുക്ക് ഒരു മാക്ബുക്ക് എയറോ അല്ലെങ്കിൽ മാക്ബുക്ക് 13 ഇഞ്ചോ മേടിച്ചു കൊടുക്കുന്നത് ഒരു വലിയൊരു ശിക്ഷയായിരിക്കും. അതായത് മൊബിലിറ്റി എന്നൊരു സാധനമുണ്ട്, എന്നാൽ പോലും ആ ചെറിയ സ്ക്രീനിലൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്നെ പോലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, എനിക്കിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണം, എനിക്കൊന്നും ആ ഒരു അങ്ങനത്തെ ചെറിയൊരു സ്ക്രീനൊന്നും നടക്കത്തേയില്ല. അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം. ഇത് ഏറ്റവും ടോപ്പ് മോഡലാണ്. ഇതിൽ 8+8 കോർ ആണ് വരുന്നത്. 8 CPU 8 GPU കോർ ആണ് വരുന്നത്. M1 ചിപ്പ് ആണ് വരുന്നത്. അത് മാത്രമല്ല, കീബോർഡും മൗസും ചാർജറും കിട്ടും. ഇതിന് എക്സ്ട്രാ ഒരു കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. ഇതിൻ്റെ താഴ്ന്ന ഒരു മോഡലും കൂടെ ഉണ്ട്. അതിൽ ഒരു സിംഗിൾ കൂളിംഗ് ഫാനേ ഉള്ളൂ. ഒരു GPU കോർ മിസ്സിംഗ് ആണ്. ഫിംഗർ പ്രിന്റ് വെച്ച് കയറാൻ പറ്റുന്ന പരിപാടി ഇല്ല. അങ്ങനെ പിന്നെ രണ്ട് തണ്ടർ ബോൾട്ടേ ഉള്ളൂ. അല്ല, രണ്ട് തണ്ടർ ബോൾട്ടാണോ, രണ്ട് പവറേ ഉള്ളൂ. ടൈപ്പ് സിയിലെ രണ്ട് പോർട്ടേ ഉള്ളൂ. അതിനെപ്പറ്റി ഞാൻ പറയാം. സോ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതെന്ന് പറഞ്ഞാൽ ടോപ്പ് വേരിയൻ്റ് ആണ്. 8 GB ആണ് വരുന്നത്. 256 GB SSD. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അത് ഞാൻ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ പറയാം. പോസിറ്റീവ് ഞാൻ പറഞ്ഞല്ലോ, M1 ചിപ്പ് എന്ന് പറയുന്ന സാധനം തന്നെയാണ്. ഒന്ന്, അതൊരു ഗംഭീര പോസിറ്റീവാണ്. നമുക്ക് ഈസി ആയിട്ട് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാം. അത് ഞാൻ പറയാം. അത് നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. നിങ്ങളൊരു ഒരു ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഈസിയാണെന്ന്. അതാണ് ഞാൻ പറയുക. ഇപ്പം മാക്ബുക്ക് എയർ തന്നെ ചുട്ടപ്പം പോലെ വിറ്റ് പോകുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. ഇറ്റ് ഈസ് എ കേപ്പബിൾ ഡിവൈസ്. മാക്ബുക്ക് എയർ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് നമുക്ക് പറ്റും, നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു പവർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെനിഫിറ്റ് വരുന്നത് ഇതുപോലത്തെ ഒരു ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ അങ്ങനത്തേക്കുള്ള ഒരാൾക്ക് ഇത് സ്മൂത്ത് ആയി. പിന്നെ 16 GB കൂടെ ആക്കിയാൽ മതി. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഒരു 4K, ഒരു നല്ല പ്രൊഫഷണൽ ക്യാമറയിലൊക്കെ 4K ഒക്കെ റെക്കോർഡ് ചെയ്ത് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു 16 GB ആക്കുക. 8 GB പകരം 16 GB റാം ആക്കുക. സുഖമായിട്ട് ഈ സാധനം പോകും. ഞാൻ പറയാം, നമുക്കൊന്നും ഇതിൻ്റെ മാക്ബുക്ക് പ്രോ 14 ഇഞ്ച് 16 ഇഞ്ച് 2 ലക്ഷം 2.5 ലക്ഷത്തിൻ്റെ ഒന്നും അഫോർഡ് ചെയ്യാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റൂല. പറ്റുന്നവർക്ക് ഓക്കെ, പക്ഷേ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഇതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം മാക് എന്ന് പറയുന്ന യൂണിവേഴ്സിൽ ജീവിക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യം. ബിക്കോസ് എൻ്റെ ബ്രദറിൻ്റെ ഈ ലാപ്ടോപ്പ് ഇതാണ് പുള്ളിയുടെ ഇതിന് മുന്നേ എടുത്തിരുന്ന ലാപ്ടോപ്പ്. ഇത് 2012 മാക്ബുക്ക് പ്രോ ആണ്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് റെറ്റിന ഡിസ്പ്ലേ വെച്ചിറക്കിയ മാക്ബുക്ക് പ്രോ ആണ് ഈ സാധനം. ഇതാണ് പുള്ളി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിൽ നിന്നും അത് ഒരു ഭയാനക ഒരു അപ്ഗ്രേഡാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഞാൻ പറയാം. അപ്പൊ പുള്ളിക്ക് എന്നാലും ഈ സിസ്റ്റം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 10 വർഷമായി. ഇപ്പോഴും ഇത് ഒരു ഇതിനാകെ പ്രശ്നം എന്ന് പറയുന്നത് സ്പീക്കർ അടിച്ചു പോയി, പിന്നെ ബാറ്ററി ബാക്കപ്പ് നിൽക്കത്തില്ല. എന്നല്ലാതെ ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പാണ് ഇത്, മാക്ബുക്ക് പ്രോ 2012. അത് ആലോചിച്ച് നോക്കുക, 2012. അപ്പം പുള്ളിക്ക് ഫുള്ളി സോ ഹാപ്പി വിത്ത് ദിസ് ഡിവൈസ്. അപ്പൊ വീഡിയോ കാണാനാണെങ്കിലും ശരി, മൾട്ടിമീഡിയ കൺസപ്ഷൻ ആണെങ്കിലും, ഫ്രണ്ട് ക്യാമിന്റെ ക്വാളിറ്റി അത് പറ്റുമോ ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതാണ് അതിന്റെ ക്ലാരിറ്റി. ഇത് അതായത് ഫുൾ HD 1080 pixel ഫുൾ HD നമുക്കിത് കാണാൻ പറ്റും. അതായത് ഗംഭീര ക്യാമറയാണ്, ഗംഭീര ക്യാമറ. സോ ദാറ്റ് ഈസ് ഓൾസോ പ്ലസ് പോയിന്റ്. സോ അപ്പൊ അതാണ് അതിന്റെ ഫ്രണ്ട് ക്യാമറ.
പിന്നെ തണ്ടർ ബോൾട്ടിന്റെ ബോട്ട് വരുന്നുണ്ട്, നാലെണ്ണമാണ് ഇതിൽ വരുന്നത്, അല്ലാത്ത താഴത്ത് തന്നെ രണ്ടെണ്ണം ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പെട്ടിയുണ്ട്, ഒരിക്കലും കളയരുത് അതിനെ, ഇത് തരുന്ന പെട്ടിയെ കളയരുത്. ബിക്കോസ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ സാധനം കൊണ്ടുപോവാം, ഒരു കുന്തവും പറ്റൂല. ജസ്റ്റ് ഒന്ന് അതിനൊന്ന് സീൽ ചെയ്ത്, അതായത് അത് അടച്ചിട്ടൊന്ന് സീൽ ചെയ്ത് നമുക്ക് ഫ്രജൈൽ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ ഒടിച്ചാൽ കിട്ടുകഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഈ സാധനം ട്രാവലിങ്ങിന് കൊണ്ടുപോകാൻ പറ്റും. അത്ര ഗംഭീര ക്വാളിറ്റി പാക്കിങ്. അപ്പോൾ എനിക്കൊണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ബിക്കോസ് ഞാൻ പറയും, ഒന്നെന്ന് പറഞ്ഞാൽ കുറേ നാൾ നിൽക്കും ഈ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാലുള്ളൊരു മെയിൻ, എല്ലാവരും മേടിക്കുന്നതിൻ്റെ ഒരു മെയിൻ ഗുണം അത് തന്നെയാണ്, അതായത് കുറേ നാൾ നിൽക്കും. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ക ഒരു പവർഫുൾ മെഷീൻ വേണം എന്നുണ്ടെങ്കിൽ കോട്ടൺ ക്രിയേറ്റേഴ്സിനോ ആർക്കോ ഒരു ഓഫീസ് യൂസ് ഡെസ്ക് ടോപ്പ് യൂസ് ഇത് മതി, ഇതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. നെഗറ്റീവ്സിലോട്ട് പോവാം. അതിന് മുന്നേ സ്പീക്ക് ആപ്പിനെ പറ്റി നമുക്ക് ഞാനൊന്ന് സംസാരിക്കട്ടെ. സ്പീക്ക് ആപ്പ് ഇസ് എ വോയിസ് ബേസ്ഡ് സോഷ്യൽ മീഡിയ ആപ്പ്. അതായത് നമ്മളെ പോലെയുള്ള ഒരുപാട് പേർ, ഇപ്പോൾ എനിക്കൊക്കെ ഇതുപോലെയൊക്കെ വന്നിട്ട് വളവളാന്ന് പറഞ്ഞ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ധൈര്യമായിട്ട് സംസാരിക്കാറ്, അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്, അതിനുള്ള ധൈര്യമുണ്ട്, അതിനുള്ള തൊലിക്കെട്ടിയുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ചില ആൾക്കാർക്ക് അതൊരു ചമ്മലായിട്ട് വരാം, അല്ലെങ്കിൽ ക്യാമറ ഫേസ് ചെയ്യാനൊരു ചമ്മലാണ്. അപ്പം അവർക്കൊക്കെ, പക്ഷെ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ശബ്ദം. നമ്മളെല്ലാവരും വാട്സാപ്പിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വോയിസ് നോട്ടാണ്. ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത അതാണ്, നമുക്ക് വോയിസ് നോട്ട് വഴി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു അഭിനയം, അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ പാട്ടുകാരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് പൊതു കാര്യങ്ങളിൽ ഒപ്പീനിയൻ പറയണമെങ്കിൽ അങ്ങനെ, അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ശബ്ദം ഇടാൻ പറ്റുന്ന ഒരു ആപ്പാണ് സ്പീക്ക് ആപ്പ്. ഞാൻ ഇതിലോട്ട് എൻ്റെ ഇനിഷ്യലായിട്ടുള്ള റിവ്യൂ ആണെങ്കിലും സിനിമകളെ പറ്റിയിട്ടുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ദിവസത്തെ പറ്റിയൊക്കെയുള്ളതെങ്കിലും സമയം കിട്ടുന്നത് പോലെ ഞാനതിൽ ആക്റ്റീവാണ്. നമ്മൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരുപാട് എൻ്റെ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു നമുക്കൊരു ഇൻട്രാക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും, എനിക്ക് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സ്പീക്ക് ആപ്പ്. അത് മാത്രമല്ല, സ്പീക്ക് ആപ്പ് ഒരു നമുക്കൊരു നല്ല രീതിയിൽ ഫോളോവേഴ്സും നമുക്കൊരു ലിസണിങ് ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്നും ഏൺ ചെയ്യാനും പറ്റും. ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റ് തിങ്. നമുക്ക് ഇൻസ്റ്റാഗ്രാം പോലും തരാത്തൊരു കാര്യമാണ് ഏണിങ്. സോ പക്ഷേ ചടപടയെന്ന് ആദ്യം പോയിട്ട് പത്ത് പേര് ആയി കഴിഞ്ഞ ഉടനെ അത് കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട, അത് സമയമെടുത്ത് നമ്മുടെ കഴിവ് തന്നെ ഷോക്കേസ് ചെയ്ത് നമുക്കത് എടുക്കേണ്ട കാര്യമാണ്. സോ ദാറ്റ് ഈസ് ദെയർ, ആ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് യൂസർ നെയിം നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് റെഫർ ചെയ്യുക, നിങ്ങളുടെ റെഫറൽ കോഡ് വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് രണ്ട് പേർക്ക് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്തിട്ട് അവരതിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം ആ വഴി മാറ്റാൻ പറ്റുന്നതാണ്. സോ ഇതൊക്കെയാണ് സ്പീക്ക് ആപ്പിൻ്റെ വിശേഷങ്ങൾ. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ആ വഴി കയറി സ്റ്റാർട്ട് മേക്കിംഗ് കണ്ടന്റ് ഓൺ വോയിസ് ഗൈസ്. സോ എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി നെഗറ്റീവ്സ്. നെഗറ്റീവ്സ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം തന്നെ, നാല് തണ്ടർ ബോൾട്ട് പോർട്ട് മാത്രമേ ഉള്ളൂ, എസ് ഡി കാർഡ് സ്ലോട്ടില്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് ചാർജിങ് ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. സോ നമ്മൾ അഡീഷണലി ഒരു ഡോങ്കിളോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ കണക്ടറോ മേടിക്കണത് അത്യാവശ്യമാണ്. ലെറ്റ് ഇറ്റ് ബി നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എസ് ഡി കാർഡ് വെച്ചിട്ടാണ് നമ്മളത് കമ്പ്യൂട്ടറിലോട്ട് സാധനം ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈപ്പ് എ ടു ടൈപ്പ് യൂണിവേഴ്സൽ ചാർജർ എന്ന് പറയുന്ന സാധനം വെച്ചായിരിക്കും നമ്മൾ ക്യാമറയൊക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ എനിക്കൊന്ന് പുതിയ പുതിയ വലിയ വലിയ ക്യാമറസിലൊക്കെ ഇപ്പോൾ ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ് വരുന്നത്, പക്ഷെ കുറച്ച് പഴയ ആൾക്കാർ സാധനങ്ങൾക്കൊക്കെ ഇപ്പോഴും ടൈപ്പ് എ ആണ് കൊടുക്കുന്നത്. സോ അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെ. പോർട്ടിൻ്റെ ഇല്ലായ്മ വളരെ വിഷമമാണ്. ബിക്കോസ് ഞാൻ പറയാം, അത് മാക്സിമം ഐഫോണിൽ ഈ ആപ്പിൾ പ്രോഡക്ട്സിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അവരെ. ഇപ്പം നിങ്ങളൊരു ഐഫോണോ ഐപാഡോ ഒക്കെ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, ഒരൊറ്റ ചാർജർ മതി, ലൈറ്റ്നിങ്, മനസ്സിലായില്ലേ? ഇപ്പം പക്ഷെ നമുക്കിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് എ അതുപോലെ അങ്ങനെ ഇഥർനെറ്റ് ഇതിൽ വരുന്നുണ്ട്, ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ താഴത്തെ മോഡലിൽ ഇഥർനെറ്റ് ഇല്ല. സോ അങ്ങനെയൊക്കെ ഞാൻ പറയും, ഇതിൻ്റെ താഴത്തെ മോഡലിൽ ഒരുപാട് സാധനങ്ങൾ ഇല്ല, ലൈക്ക് അതൊന്നൊരു ബേസിക് കമ്പ്യൂട്ടിങ്ങിന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ കുറച്ച് ഇതിൻ്റെ ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് മോഡൽ തന്നെ പോകണം, വിച്ച് ഇസ് 8+8 കോർ വരുന്ന. പിന്നെയുള്ളൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയത് യു പി എസ് എന്ന് പറഞ്ഞ സാധനം മേടിക്കണം. യു പി എസ് അറിയാവോ, ഇപ്പം എല്ലാവരും ഈ ലാപ്ടോപ്പൊക്കെ ഇരിക്കണം, യു പി എസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഈ കറണ്ട് പോകുമ്പം ഇതും പോവും, അതിൻ്റെ കൂടെ പോവും, ടിം എന്ന് പറഞ്ഞാണെങ്കിലും. അപ്പോൾ യു പി എസ് വേണം, നമ്മളെ ലാപ്ടോപ്പ് പോലെയൊന്നും ഇത് നിൽക്കത്തില്ല. സോ യു പി എസ് അത്യാവശ്യമായിട്ട് വേണം, നമ്മുടെ നാട്ടിലെ പവർ വെച്ചിട്ട് ഇതിൻ്റെ പവർ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. സോ മേക്ക് ഷുവർ യു കണക്ട് ദിസ് ടു എ യു പി എസ്. ഇത് ബി ദ മോസ്റ്റ് കൺഫ്യൂസിങ് വീഡിയോ എവർ. ഒരു കാര്യം പറയാൻ മറന്നുപോയി,
ഇതിന്റെ നമ്മളിപ്പം 8 GB വെച്ചിട്ട് നമ്മളൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ 8 GB ലീവ് ജീവിതകാലം മൊത്തം കാണത്തുള്ളൂ. നമുക്ക് അല്ലാതെ അഡീഷണൽ വേറൊരു 8 GB ഇടാനോ അല്ലെങ്കിൽ ഒരു SSD ഇടാനോ ഒന്നും പറ്റത്തില്ല. അതൊരു വലിയ ഒരു നെഗറ്റീവാണ് ആപ്പിളിന്റെ പ്രോഡക്ട്സിൽ. നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഇടണമെന്ന് വെച്ചാൽ ഇടാൻ പറ്റില്ല. ഇപ്പോൾ SSD കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള SSD കിട്ടും. അത് 1 TB ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഈ പറയുന്ന തണ്ടർബോൾട്ട് വഴി കണക്ട് ചെയ്തിട്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് GB ഇപ്പം എസ്പെഷ്യലി റാം യൂണിഫൈഡ് ആണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 8 GB മേടിച്ചു കഴിഞ്ഞാൽ 8 GB തന്നെ ആയിരിക്കും. 16 GB മേടിച്ചാൽ 16 GB തന്നെ ആയിരിക്കും. പിന്നെ SSD അതുപോലെ തന്നെ, SSD ഒന്നും നമുക്ക് അഡീഷണൽ ഒന്നും ഇടാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ എ നെഗറ്റീവ് ഓഫ് iMac. പിന്നെ പൊതുവേ ഇത് മാക് പ്രോഡക്ട്സിൻ്റെ ഇത് ഒറിജിനൽ സോഫ്റ്റ്വെയർസ് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ക്രാക്ട് വേർഷൻസ് വേറെ എവിടെന്നെങ്കിലൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടാലും ഇത് വർക്കാവത്തില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, ഇറ്റ്സ് ഫെയിൽഡ് മിസറബിളി. ബട്ട് കുറേ പേര് പറയുന്നുണ്ട് അങ്ങനെ ക്രാക്ട് വേർഷൻസ് ഇടാൻ പറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. മേ ബി ദർ വിൽ ബി ഒരു ഹാക്ക് വഴി നമുക്കിത് ഇടാൻ പറ്റുമായിരിക്കും. ബട്ട് എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ക്രാക്ട് വേർഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് വർക്ക്. പിന്നെ ഫൈനൽ കട്ട് പ്രോ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ യാ, ഇറ്റ്സ് കുറച്ച് പൈസ ചിലവാകുന്ന പരിപാടിയാണ്. എന്നാൽ പോലും കുഴപ്പമില്ല, ഞാൻ പറയില്ലേ, ഇപ്പോൾ ഒരു അഡോബ് ഫോട്ടോഷോപ്പ് ലൈറ്റ് റൂം ഒക്കെ നമുക്ക് 1000 രൂപ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കിട്ടും. ഓരോ മാസം 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയുണ്ട്. സോ ദാറ്റ് ഇസ് ദർ. പിന്നെ അഡോബ് പ്രീമിയം പ്രോ ഒന്നും ഇതിന് വേണ്ടി, അതായത് അത് M1 ചിപ്പിൻ്റെ ഒരു ഇതാണ്, M1 ചിപ്പിന് വേണ്ടിയിട്ട് ഇതായിട്ട് ഒപ്റ്റിമൈസ് ആക്കിയിട്ടില്ല. പക്ഷേ ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം, അതുപോലെ ഫൈനൽ കട്ട് പ്രോ സ്മൂത്തായിട്ട് ഇതിൽ വർക്കാവും. സോ അതിലൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും പറയുന്നു, ആപ്പിള് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ക്രാക്ട് വേർഷൻസ് കണ്ടു കഴിഞ്ഞാൽ ആ എടുത്ത് പളയകളയും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണത്. പക്ഷേ കുറേ പേര് പറയുന്നുണ്ട് that can be rectified with a hack, but I would say don't do that. angana cheyyirathu idu mac aanu nammada macri alla ende windows ilake adakke cheyyanal enikku mullu illada adha aa endengil aavattu nadittulla oru idilana njan nikkunnu because namukku ariya windows aanu adile virus kerr idile kerrathilla idile virusum kerrathilla namukku neenda adayamalle everything is protected in an iMac. it's adaanu iMac inde oru pratheekatha. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. മൈ ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് മൈ റിവ്യൂ. ഞാനിത് യൂസ് ചെയ്തതായിരുന്നു. ഞാൻ ബീസ്റ്റിൻ്റെ ട്രെയിലറൊക്കെ കാണാം, എന്നാ രസമാണ് ഈ ഫോൺസ്, വലിയ സ്ക്രീൻ 24 ഇഞ്ചാണ് ഈ കാണുന്നത്. പിന്നെ ചിലവർക്ക് ഇതിൻ്റെ ഈ ചിന്ന് ഭയങ്കര പ്രശ്നം, ഒക്കെ ചുമ്മയാണ്. അതൊക്കെ സായിപ്പന്മാരെ പ്രശ്നമാണ്, നമുക്കൊന്നും അതിന് വിഷയമില്ല. ബിക്കോസ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മൾ ആ സ്ക്രീനും നോക്കി എൻ്റെ പൊന്നോന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും. അതാണ് ഈ സ്ക്രീനിൻ്റെ പ്രത്യേകത. So that is definitely one of the best സത്യം ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇതാണ് ഈ ഒരു സ്ക്രീൻ. ഇത്രയും ടോട്ടൽ രീതിയിൽ നമുക്ക് ഇത്ര കാശ് കൊടുക്കുമ്പോൾ നമുക്ക് വലിയൊരു വിഷമം തോന്നത്തില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഇപ്പോൾ 13 ഇഞ്ചിൻ്റെ ഒരു ലാപ്ടോപ്പിന് 130,000 കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ അതിനെങ്ങനെ നോക്കും വളരെ വിഷമത്തോടെ. എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ എൻ്റെ ദൈവം ഈ സാധനത്തിനാണോ ഞാൻ 130,000 രൂപ ചിലവാക്കിയെന്നുള്ളൊരു വിഷമം നമ്മുടെ ഉള്ളിൽ കാണും. ഇതിനതില്ല. ഇത് കാണുമ്പോൾ തന്നെ വലിയ സ്ക്രീൻ, ലാപ്ടോപ്പ് അല്ല കീബോർഡ് ഫ്രീ, കീബോർഡിന് മറ്റേ ഫിംഗർ പ്രിന്റ്, മറ്റേ മൗസ്, മാജിക് മൗസ് ഫ്രീ, എല്ലാം വയർലെസ് ആണ്. അപ്പൊ ആ ഒരു സുഖം കിട്ടും. കൊടുക്കുന്ന കാശിൽ ഇങ്ങനത്തെ ഒരു സാധനമാണല്ലോ എടുക്കുന്നതെന്നുള്ള. അയ്യോ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിൽ ഹെഡ്ഫോൺസ് ജാക്ക് ഉണ്ട്. അപ്പം ഇന്റേണൽ സ്പീക്കറോ ഹെഡ്ഫോൺസോ കുത്തണമെങ്കിൽ സൈഡിൽ ഉണ്ട്, പറഞ്ഞേ ഉള്ളൂ. സോ യാ, ദാറ്റ് ഇസ് മൈ റിവ്യൂ ഗൈസ്. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അപ്പൊ ഇതാണ് മാക്കിന്റെ എന്റെ എക്സ്പീരിയൻസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാ, ഇല്ലെങ്കിൽ ഒന്നും പറയണ്ട. അപ്പം എല്ലാം പറഞ്ഞല്ലേ. ബൈ ദ ബൈ.